ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കാതെ കുടമ്പുളി ഇട്ടൊരു കോവയ്ക്ക കറിയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉള്ളിക്കും വെളുത്തുള്ളിക്കും പകരം വേറൊരു കൂട്ട് ചേർക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തതൊരു അഞ്ചാറ് കോവയ്ക്കേ ഞാൻ എടുത്തിട്ടുള്ളൂ, കാരണം വലിയ കോവയ്ക്കായിരുന്നു എൻ്റെ കയ്യിലുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ കോവയ്ക്കാണെങ്കിൽ ഒരു 10 എണ്ണത്തോളം എടുക്കാവുന്നതാണ്. അത് കോവയ്ക്ക നന്നായിട്ട് ഒരു ഒരെണ്ണം 4-5 പീസായിട്ട് അരിഞ്ഞു വെക്കണം. പിന്നെ ഒരു 2 കഷ്ണം കുടമ്പുളി എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം മതി. പിന്നെ പച്ചമുളകിന് പകരം കാന്താരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം റെഡി ആക്കിയതിന് ശേഷം കൂട്ടത്തിൽ ഇഞ്ചി അരിഞ്ഞു വെക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉള്ളിക്കും വെളുത്തുള്ളിക്കും പകരം ഞാനൊരു കൂട്ട് ചേർക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഈ ക്യാബേജ് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അരിഞ്ഞു വെച്ചതിന് ശേഷം നമ്മളൊരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ക്യാബേജ് ചെറിയ പീസാക്കി വെച്ചത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് വഴന്ന് വരുമ്പോൾ ഒന്നുകിൽ കായത്തിൻ്റെ പൊടി അല്ലെങ്കിൽ കായം ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇത് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ അത് കോരി മാറ്റിവെക്കണം. ഇതിൽ നിന്ന് പകുതി എടുത്തിട്ടാണ് ഞാൻ ഉള്ളിക്ക് പകരം തേങ്ങയിൽ അരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ തേങ്ങയിൽ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച കൂട്ടിൽ നിന്നും പകുതി എടുത്ത് ചേർക്കണം. അതും പച്ചമുളകും, ഞാൻ കാന്താരി മുളകാണ് ഉപയോഗിക്കുന്നത്. അത് നന്നായിട്ട് അരച്ച് നന്നായിട്ട് അരച്ചിട്ട് മാറ്റിവെക്കണം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക കഷ്ണങ്ങൾ അതേ ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കോവയ്ക്ക നന്നായിട്ട് സോഫ്റ്റ് ആവണം കേട്ടോ. അത് മാറ്റി വെച്ചതിന് ശേഷം ഞാനിത് ഇവിടെ ഒരു കൽച്ചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത്. എനിക്ക് ഈ ചട്ടിയിൽ കറി വെക്കാൻ നല്ല ഇഷ്ടമാണ്. പക്ഷേ ഇത് ചൂടായി വരാൻ കുറച്ച് സമയമെടുക്കും. അങ്ങനെ നന്നായി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് കറിവേപ്പിലയും ഉണക്കമുളകും കൂട്ടത്തിൽ ഉലുവയും നന്നായിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ നന്നായി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കണം ഇഞ്ചിയും കൂടെ കൂട്ടത്തിലിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാനിതിൽ ചേർക്കുന്നത് ഒരു തക്കാളിയുടെ പകുതി ചെറുതായി അരിഞ്ഞാണ്. തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഈ കറിവേപ്പിലയുടെയും മുളകിൻ്റെ ഒക്കെ കൂട്ടത്തിൽ നന്നായിട്ട് ചേരണം. നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഒരു ക്യാബേജ് കൂട്ടുണ്ടല്ലോ, അത് ബാക്കിയുള്ളത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറിയ തീയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് പച്ചമുളകോ കാന്താരി മുളകോ വേണമെങ്കിൽ ചേർക്കാം. അതും കൂടെ കൂട്ടി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മളിനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയിൽ കുറച്ച് 1/2 ടീസ്പൂൺ കാശ്മീരി മുളകും കൂടെ ചേർത്ത് വഴറ്റിയതിന് ശേഷം ഈ കൂട്ടിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. കോവയ്ക്ക നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഈ കോവയ്ക്ക എല്ലാം നന്നായി സോഫ്റ്റ് ആയതിനു ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ കാന്താരി ഇതിൽ ചേർത്തിട്ടുണ്ട്. വീട്ടിൽ സ്പൈസ് ലെവല് കുറച്ച് കുറവ് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ അത്രേ ചേർക്കുന്നുള്ളൂ. കൂട്ടത്തിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് ഇതിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഊറി വരുന്നുണ്ട്. കോവയ്ക്കയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്കത് നന്നായിട്ട് അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് നമ്മൾ അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മുടെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി നന്നായിട്ട് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമ്മളിതിനെ ചേർക്കാൻ പോണത് കുടമ്പുളിയാണ്. കുടമ്പുളിയാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് വരുത്തുന്നത്. അപ്പോൾ ഞാൻ 2 ചെറിയ പീസ് കുടമ്പുളി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കാം. കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ കറി നല്ലോണം തിളച്ച് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ളത് തേങ്ങയാണ്. തേങ്ങ നേരത്തെ ഞാൻ എല്ലാ ആ ക്യാബേജും കായവും കൂടെ പൊടിച്ചത് ചേർത്തിട്ടുള്ള വഴറ്റിയിട്ടുള്ളത് ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ കറിയിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി അത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് കറി അടച്ചു വെച്ച് വേവിക്കാം. കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. നല്ല കുറുകിയ പാകത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് വേണ്ടത് കടുക്. താളിക്കുകയാണ്. അപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കടുകും ഉലുവയും കൂടെ പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ഇട്ട് ഉണക്കമുളകും ചേർത്ത് നല്ലോണം താളിച്ചിട്ട് ഈ കറിയിലോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിനും ദോശയ്ക്കും ചപ്പാത്തിക്കും
ചോറിനൊക്കെ കഴിക്കാം, വെജിറ്റേറിയൻസിനും അതുപോലെ ഉള്ളിയും വെളുത്തുള്ളിയും കഴിക്കാത്തവർക്കൊക്കെ ഈ കറി നന്നായിട്ട് ഇഷ്ടപ്പെടും. ഞങ്ങളിന്ന് ചോറിൻ്റെ കൂടെയാണ് ഈ കറി കൂട്ടിയത്. മാമ്പഴ പുളിശ്ശേരിയും ബീട്രൂട്ട് അച്ചാറൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ കറി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.